ചരം. എൻ്റെ പേര് ഷിഗിൽ. നമ്മളിപ്പോൾ ഉള്ളത് കൂടാളി പഞ്ചായത്തിലെ കൂടാളിപ്പുറ എന്ന സ്ഥലത്ത് ടി പി മുഹമ്മദ് സാറിൻ്റെ ബയോടെക് ഹിൽസ് എന്ന് പറഞ്ഞ ജൈവകൃഷിത്തോട്ടത്തിലുള്ളത്. പിന്നെ അവിടുത്തെ സൂപ്പർവൈസറായ സാബു ചേട്ടനോട് ചോദിച്ചൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. 12 ഏക്കറിൽ ഏതാണ്ട് 12 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം ഫ്രൂട്ട്സുകളും ഇടവിളയായി വിവിധ ഇനം പച്ചക്കറികളും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. ഏതാണ്ട് 12 ഇനത്തോളം ഫ്രൂട്ട്സ് ഇനങ്ങളും ഏതാണ്ട് 10-15 ഇനത്തോളം പച്ചക്കറി കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നു. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 80% വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. പ്രാദേശിക മാർക്കറ്റിലും ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ട് കൃഷിയെ പറ്റി എന്താണ് നിലവാരം? നല്ല രീതിയിൽ പോകുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് കൃഷി? ഇതിപ്പോൾ ഈ പന്തൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 3ാമത്തെ വർഷം. ആ, ഇതേ പന്തൽ. ആ, ഓക്കെ. ഓരോ വർഷം കഴിയുമ്പോൾ പന്തലിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്യും. ആ, പുതിയ തൈ വെക്കലല്ല, ഇതന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അടുത്ത് ഇതുപോലെ തണ്ടുകൾ മുളയ്ക്കും. അതിനകത്ത് പുതിയ പുതിയ ഉണ്ടായിരുന്നു പുതിയ പുതിയ തണ്ടുകൾ. ഇതിന് എങ്ങനെ വളത്തിൻ്റെ എല്ലാം എങ്ങനെയാണ്? ഇത് വേണം, പിന്നെ ഇത് അടിവളം ഇട്ട് നടന്നു. ആദ്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല എല്ലുപൊടി, എല്ലുപൊടിയും ചാണകപ്പൊടി ആശ്രിതം, പിന്നെ എല്ലാ വർഷവും പുതുമഴ ടൈമിൽ വീണ്ടും ഇത് ചെയ്തു. ഏതാ ശരിക്കും ഏത് മാസം ഇതിൻ്റെ വിളവെടുപ്പ്? വിളവെടുപ്പ് പിന്നെ ജൂൺ സ്റ്റാർട്ടിങ്. മഴ പെയ്താലും പെട്ടെന്ന് തന്നെ പൂവിട്ട് കായാറുണ്ടാവും. ഇതിന് വെള്ളത്തിൻ്റെ ഇതിലെങ്ങനെ വെള്ളം? വെള്ളം ഞങ്ങൾ വേനൽക്കാലത്ത് നൽകി. വേനൽക്കാലത്ത് ഇതിൻ്റെ ഓഫ് സീസണാണ്. വെള്ളം ഇപ്പോൾ ഈ സമയത്ത് വെള്ളം വളരെ കുറഞ്ഞ മെയിൻ ടൈം കഴിഞ്ഞു. ഇതിന് വേറെ എങ്ങനെ അസുഖത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതായിട്ടില്ല. എന്നാലും ഫംഗസ് ബാധ ഉണ്ടാകാറുണ്ട്. മാർക്കറ്റിൽ എങ്ങനെ? ഇപ്പോൾ മാർക്കറ്റ് ഞങ്ങളത് കൂടുതലും വിദേശത്തേക്കാണ് കയറ്റുന്നത്. ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ എന്താണ് ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ രക്തത്തില് കൗണ്ടിങ് പെട്ടെന്ന് ഉയർത്തും. ഡെങ്കിപ്പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ കൗണ്ടിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ച് ഡെയിലി കഴിഞ്ഞ് 3 ദിവസം കഴിച്ചാൽ തന്നെ അതിന് വ്യത്യാസം പ്രകടമായിട്ട് വ്യത്യാസം തരും. ഒരു ഫ്രൂട്ട്സും കഴിച്ചാൽ കിട്ടാത്ത ഗുണങ്ങൾ ഫാഷൻ ഫ്രൂട്ടിയിൽ. ഇത് ഞങ്ങളുടെ ഈ സ്ഥലം മൊത്തത്തിലൊരു 12 ഏക്കറാണ്. ഇതിൻ്റെ അകത്ത് ഫാഷൻ ഫ്രൂട്ട്, റംബൂട്ടാൻ, സപ്പോട്ട, കുള്ളന്തെങ്ങ്, റെഡ് ലേഡി പപ്പായ, പേര, സ്റ്റാർ ഫ്രൂട്ട്സ്, പ്ലാവ് ഉണ്ട്. 1000 പ്ലാവുകളും ഉണ്ട്. ഹൈബ്രിഡ് പ്ലാവും ഉണ്ട്, നാടൻ പ്ലാവും ഉണ്ട്. അതിർത്തികൾ റൗണ്ടിൽ പ്ലാവാണ്. 12.5 ഏക്കർ സ്ഥലത്തോടാണ് ഈ മൊത്തത്തിൽ ഈ സ്ഥലം. ഇതിൽ റംബൂട്ടാൻ, പപ്പായ, കുള്ളന്തെങ്ങ്, സപ്പോട്ട, പേര, പാഷൻ ഫ്രൂട്ട്, ഇത് ഉപയോഗമാണ് സ്ഥിരമായിട്ടുള്ള കൃഷികൾ. പിന്നെ ഇടവിളയായിട്ട് ചേന ഏതാണ്ട് ഇപ്പോൾ ഒരു 50-60 ക്വിന്റലോളം ഉണ്ടായിരുന്നു. ചേന, കപ്പ, പച്ചക്കറികളെല്ലാം ആയിട്ടും അത് മഴക്കാല കൃഷിയായിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷികൾ ഇപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് ആക്കിയത് കുറച്ച് ചെറിയ രീതിക്ക്. മഴക്കാല പച്ചക്കറി ഇതിൻ്റെ ക്യാപ്പുള്ള ഇടവേളയായിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യും. 12 ഏക്കറിൽ ഫുള്ളായിട്ട് ചെയ്യും. ഇത് 4 വർഷം, അത് 5ാമത്തെ വർഷമാണ്. കൃഷി ഫീൽഡിൽ ഞാൻ ഏതാണ്ട് ഒരു 30-28 വർഷത്തോളമായി. പട്ട കൃഷിയും അല്ലാത്ത കൃഷിയുമായിട്ട് കാലാകാലം നമ്മളൊരു കൃഷിയാണ് നമ്മുടെ പിന്നെ ഉപജീവന മാർഗം. ഇതാണ് കിലോ പേര. ഇത് നട്ടിട്ട് ഏതാണ്ട് 3 വർഷത്തോളമായി. കായ്കൾ വിരിഞ്ഞു തുടങ്ങി. ഇത് സുമാർ 1 കിലോ വരെ തൂക്കം വരും. 2ാം വർഷം തൊട്ട് കാ തുടങ്ങും. ഇത് 3ാം വർഷം സ്റ്റാർട്ടിങ്. ഇതിനെ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മഴയില്ലാത്ത കാലഘട്ടങ്ങളിൽ വെള്ളം നനയ്ക്കണം. പിന്നെ ജൈവ രീതിയിലുള്ള കൃഷി വളങ്ങൾ ഉപയോഗിക്കണം. പുതുമഴയത്താണ് ഇതിന് വളങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് റംബൂട്ടാൻ ഇത് 4ാമത്തെ വർഷമാണ്. 3ാം വർഷം തൊട്ട് ഇതിനെ കായ്ക്കാൻ തുടങ്ങി. ഇത് ഞങ്ങള് തൃശ്ശൂരിന്നാണ് കൊണ്ടുവന്നത്. ഇതിനും എല്ലാ വർഷവും പിന്നെ മഴക്കാലം സ്റ്റാർട്ടിങ് ആകുമ്പോൾ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പം പിണ്ണാക്ക് മിശ്രിതം,
വിളവെടുപ്പ് സമയം ഏതാണ്ട് ഫെബ്രുവരി മാർച്ചിൽ സ്റ്റാർട്ടിങ് ആണ്, മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം കൊണ്ട് വിളവെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഉണ്ടായതുകൊണ്ട് നല്ല, അതായത് നല്ല റെഡ് കളറുള്ള നല്ല സൈസ് സാധനമാണ്. ഇവിടെ തന്നെ വന്ന് ആളുകൾ കൊള്ളും, പിന്നെ കുറച്ച് കയറ്റുമതി ചെയ്തു, ആവശ്യത്തിന് കൊടുക്കാനില്ലായിരുന്നു. ഇത് റംബൂട്ടാൻ്റെ ഏറ്റവും പ്രത്യേകത വളരെ അസുഖങ്ങൾ കുറവാണ്. ാണ് ഏതാണ്ട് 100 മരത്തോളം ഉണ്ട് സപ്പോർട്ട. ഇപ്പം കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് കായ്ച്ചു, ഈ വർഷം തൊട്ട് ഇത് 4 വർഷത്തെ തൈയാണ്. ഇതാണ് പുതിയ 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 കായ്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം അടുത്ത വർഷം തൊട്ട് പൂർണ്ണ രീതിയിലുള്ള സപ്പോർട്ട. ഇതെല്ലാം കൂടുതലും ഞങ്ങൾ കയറ്റുമതിയാണ് ചെയ്യുന്നത്, പിന്നെ നാട്ടിലും കൊടുക്കും. കായകളൊന്നും കാണുന്നില്ല റംബൂട്ടാൻ്റെ. റംബൂട്ടാൻ്റെ വിളവെടുപ്പ് മെയ് ലാസ്റ്റോടുകൂടി പൂർണ്ണമായിട്ടും കഴിയും. മാർച്ചിലെ സ്റ്റാർട്ടിങ് ആയാൽ ഏതാണ്ട് മെയ് ലാസ്റ്റോടുകൂടി മാർച്ച് ആകുമ്പോൾ ഇപ്പം പൂത്ത് തുടങ്ങി. അല്ല, അതിന് മുമ്പേ തന്നെ പൂക്കും. മാർച്ച് തൊട്ട് പറിക്കാൻ തുടങ്ങിയാൽ അത് പാകമാകാൻ ഏതാണ്ട് 2 മാസത്തിന് മുകളിലിടും. പിന്നെ റംബൂട്ടാൻ്റെ പ്രത്യേകത എല്ലാ വർഷവും കൃത്യമായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. മറ്റ് കേടുകളോ പിന്നെ കാറ്റ് പിടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കായുണ്ടായതിനുശേഷം ഈ പൂക്കുന്ന ടൈം നമുക്ക് ഏതാണ്ട് മനസ്സിലാകുമ്പോൾ വെള്ളം നനയെ കുറച്ച് കുറയ്ക്കണം. അതിനുശേഷം പെട്ടെന്ന് മഴയിൽ എന്തുണ്ടായിരുന്നെങ്കിലും പ്രശ്നമില്ല. ഇല്ലില്ല, മഴ മാർച്ച് മാസത്തിലൊന്നും നമുക്ക് കാര്യമായ മഴയില്ലല്ലോ. ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴകളല്ലോ, ചൂടാണ്. നല്ല വെയിലേറുള്ള സ്ഥലത്താണ് റംബൂട്ടാൻ നല്ലോണം ഉണ്ടാകുന്നത്. വെയിൽ 100% വെയിലടിക്കുന്ന സ്ഥലത്തേ റംബൂട്ടാൻ നല്ലതാണ്. നീർവാഴ്ചയുള്ള മണ്ണ് ഇത് രണ്ടുമാണ് റംബൂട്ടാൻ. ഇതാണ് കുള്ളന്തെങ്ങ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും കായ്ച്ചു, കായ്ക്കാൻ തുടങ്ങിയല്ലേ. ഏതായിരുന്നു ഇതിന്റെ പേര്, എന്താണെന്ന് അറിയാതെ ഏതാണ് കുള്ളന്തെങ്ങ് എന്നാണ് വരുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞ് 4 വർഷം സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇതിനെങ്ങനെ പണി എങ്ങനെ ഇടക്കിടക്ക് എടുത്തോണ്ടിരിക്കണം? ഇതിന് ഞങ്ങൾ ഇത് തന്നെ പിന്നെ വർഷത്തില് 2 ജൈവ കൃഷി വളങ്ങൾ ചെയ്യും. ഒന്ന് പുതുവഴയ്ക്ക് നമ്മൾ ആലവളം വിട്ടു, കോഴിവളം വിട്ടു. അത് കഴിഞ്ഞിപ്പം എല്ലുപൊടി, അല്ല ആദ്യം ഞങ്ങൾ എല്ലുപൊടിയും പിന്നെ ഇത് വിട്ടു, ആലവളം വിട്ടു. ഇനിയിപ്പം പിന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം എല്ലാം കൂടെ മിശ്രിതമാക്കിയതാണ് ഇപ്പം ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിനകത്ത് ഇനിയും പിന്നെ വെള്ളരിയും മാത്രമൊക്കെ ഇട കൃഷിയായിട്ട് ചെയ്യും. ഓ, ഇതിനകത്ത് തന്നെ. ആ, അപ്പോൾ തെങ്ങിന് വളം എടുക്കുക, ഇതിനും വളം. ഇത് ഏതാണ്ട് 150 ഉണ്ട് തന്നെ. ഇത് ഇത്ര കഴിഞ്ഞ വർഷം വരെ ട്രിപ്പായിരുന്നു, ഇപ്പോൾ ട്രിപ്പ് മാറ്റും. അതെ, വെള്ളം ഇതിന് വെള്ളത്തിൻ്റെ നല്ല രീതിയിൽ വെള്ളം വേണമെന്ന് പറയുന്നത്. അങ്ങനെ പൈപ്പ് വെച്ചിട്ട് നടത്തി കൊടുക്കും. എന്നിട്ട് പോയി അവിടെ അതങ്ങനെ വലിയൊരു പ്രശ്നമുള്ള രോഗമല്ല. തെങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അങ്ങനെ 2 പ്രാണികളുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്. ഇതെന്താ സംഭവം? ഇതൊരു കെണി പോലെ ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് മണമുള്ള സ്മെല്ലുള്ള സംഭവമാണ് അതിനെ ആകർഷിക്കുന്നത്. അങ്ങനെ ഈ കൊമ്പൻ ചെല്ലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിച്ച് ഇത് ഈ വെള്ളത്തിൽ വീഴും. അപ്പോൾ അതിനകത്ത് പിന്നെ അത് ഞാൻ 2-3 ഇതിനകത്ത് കിട്ടി. തെങ്ങിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഇടവേളയായിട്ട് ഒരു 1200 പൂവമ്പാഴ നട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 3 വർഷം വിളവെടുപ്പിന് ശേഷം ഇപ്പം ഇത് കുത്തി നശിപ്പിച്ച് കളഞ്ഞു. ആ, കുഴപ്പമില്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ കിട്ടുന്നൊരു വരുമാനമാണ്. ഇല്ല, ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം പിന്നെ പൂവമ്പാഴയില്ല. പൂവമ്പാഴയ്ക്ക് നല്ല നേന്ത്രവാഴയാണ്. നേന്ത്രവാഴ ഇതിൻ്റെ അകത്തൊരു ഈ 2 ലൈൻ വെച്ച് അങ്ങോട്ട് ഫുള്ളായിട്ട് നടക്കും. ഇപ്പം പുതിയ നട്ടിട്ട് 15 ദിവസമായി.
ഇപ്പൊ മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല.